കതിർലാൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഉള്ളി വടയാണേ അതിൻ്റെ മൂന്ന് വലിയ സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്തിനാണ് മോളെങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഉള്ളിക്ക് നല്ല വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം ഇറങ്ങിപ്പോയാൽ മാത്രമേ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും മിക്സ് ആവും അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വെള്ളം അങ്ങ് ഉരുപ്പിക്കുള്ളൂ അപ്പൊ അതാ പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം ഇറങ്ങി പോകുന്ന വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റും ഇത് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഈ വെള്ളം മുഴുവൻ പോട്ടെ അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസിനൊക്കെ എടുത്തു വെക്കാട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മളിത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ആ കറിവേപ്പില തീർന്നു പോയിട്ടോ അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല ബാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നുള്ളൂട്ടോ കറിവേപ്പില ശരിക്കും നിർബന്ധമാണ് ഇതിന് ഉള്ളി കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് അതെ ഇത് മുഴുവനായി ഞങ്ങൾ പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷത്താ അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് 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 കുറച്ച് ചേർത്തിവിടും മക്കളൊക്കെ ഉള്ള വീട്ടിലാണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി എരിവ് കൂടുതലാകുമ്പം കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും ഒരു സ്പൂൺ കടലപ്പൊടി ഒന്നര സ്പൂണ് മൈദപ്പൊടി മൈദപ്പൊടി മൈതപ്പൊടി ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് മൈതമ്പളി ചെറുക്കി കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണിൽ മുളക് പൊടി മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്തി കൊടുത്തത് അതിന് ശേഷം നമുക്ക് ചീന ചട്ടി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പരത്തിയിട്ട് കയ്യിൻ്റെ ഇടയിൽ വെച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നെ ചെയ്യണം കേട്ടോ സിമ്മിൽ ഇട്ടാൽ വേവാണ്ടേ എപ്പോവും അതേപോലെ തന്നെ ഫ്ലെയിം കൂട്ടിയിട്ടാൽ ഉള്ളു വേവാണ്ടേ കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊരിയെടുക്കാൻ ശ്രദ്ധിക്കാതെ നമ്മൾ ഉള്ളിവിടാൻ തയ്യാറായി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു അടിപൊളി സ്നേക്കാണ് ഞങ്ങൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ